നവംബർ 1 സ്കൂളുകൾ തുറക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വാക്സിൻ എടുക്കാത്ത ജീവനക്കാർ സ്കൂളിലെത്തേണ്ട, ഇതിനായി പ്രത്യേക ഉത്തരവിറങ്ങില്ല, ഒരു നിർദ്ദേശമാണ്. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ തുറക്കലിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 8:30 കോട്ടൺ ഹിൽ യു പി സ്കൂളിൽ നടക്കും. കുട്ടികളുടെ ആരോഗ്യത്തിനാണ് മുൻഗണന. എല്ലാ കരുതലുകളോടും കൂടിയാണ് സ്കൂൾ തുറക്കുന്നത്. നേരത്തെ അക്കാദമിക് മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യ രണ്ടാഴ്ച കാര്യമായ പഠനമുണ്ടാവില്ല, ലളിതമായ ക്ലാസുകളാണ് നടത്തുകയെന്നും മന്ത്രി അറിയിച്ചു. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു ഉത്കണ്ഠയും ആവശ്യമില്ല. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ കുട്ടികളുടെ ആരോഗ്യത്തിന് തന്നെയാണ് മുൻഗണന. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കരുതലുകളും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പിന്നെ മാനദണ്ഡങ്ങളായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. രണ്ട് ദിവസം മുമ്പെയാണ് അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗരേഖ ഇറക്കിയത്. ആദ്യത്തെ രണ്ടാഴ്ചക്കാലം കുട്ടികളെ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സിലബസ് പൂർണ്ണമായി പഠിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടില്ല. വളരെ ലളിതമായിട്ടുള്ള ക്ലാസുകളായിരിക്കും ആദ്യത്തെ രണ്ടാഴ്ചക്കാലം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ അഭിമാനോജ്ജ്വലമായ വിജയ ചരിത്രം കുറിച്ച നാഷണൽ കോഓപ്പറേറ്റീവ് കോളേജിൽ 2021-2022 അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്ലസ് വൺ പ്ലസ് ടു റെഗുലർ ക്ലാസുകൾ, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ ക്ലാസുകൾ, കൂടാതെ പ്ലസ് വൺ സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും കുറഞ്ഞ ഫീസ് നിരക്കിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബി എ ഇംഗ്ലീഷ്, ബി എ സോഷ്യോളജി, ബി എ എക്കണോമിക്സ്, ബി കോം, BBA തുടങ്ങി ഡിഗ്രി കോഴ്സുകൾ. ഡിജിറ്റൽ ക്ലാസ് റൂംസ്, ഓൺലൈൻ ഓഫ്ലൈൻ ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ക്ലാസുകൾ, പ്രഗത്ഭരും പരിചയ സമ്പന്നരുമായ അധ്യാപകർ, ഡിഗ്രി കോഴ്സുകൾക്കൊപ്പം സൗജന്യമായി PSC കോച്ചിംഗ്, ശാന്തവും സുന്ദരവുമായ കോളേജ് അന്തരീക്ഷം, വിശാലമായ ക്യാമ്പസ്, അർഹരായ SC ST OEC വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഗ്രാന്റിനുള്ള സൗകര്യം, സംസ്ഥാന സർക്കാരിന്റെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വളാഞ്ചേരിയിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് കോളേജ്, നാഷണൽ കോഓപ്പറേറ്റീവ് കോളേജ്, പട്ടാമ്പി റോഡ്, വളാഞ്ചേരി.